നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട 10 പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ട്രാഫിക് നിയമം പാലിക്കുന്ന ഇ സ്കൂട്ടർ സൈക്കിൾ യാത്രക്കാർക്ക് സമ്മാനം നൽകാൻ റോഡ് ഗതാഗത അതോറിറ്റിയുടെ പദ്ധതി മാർച്ച് 6 മുതൽ 12 വരെ നടക്കുന്ന ഗൾഫ് ട്രാഫിക് വീക്ക് 2023 ന്റെ ഭാഗമായാണ് രണ്ട് ദിവസത്തെ പദ്ധതി നടപ്പാക്കുന്നത് ട്വിറ്റർ വഴിയാണ് പദ്ധതി സംബന്ധിച്ച് അധികൃതർ വെളിപ്പെടുത്തിയത് റോഡിൽ മുഴുവൻ നിയമങ്ങളും പാലിച്ച് യാത്ര ചെയ്യുന്ന 20 പേരെ തിരഞ്ഞെടുത്താണ് സമ്മാനം നൽകുന്നത് ഈ വർഷത്തെ വിശുദ്ധ ഹജ്ജിന് അർഹത നേടിയവരെ കണ്ടെത്താനുള്ള നറുക്കെടുപ്പ് ഞായറാഴ്ച നടക്കുമെന്ന് ഔഖഫ് മതകാര്യ മന്ത്രാലയം അറിയിച്ചു ഓട്ടോമാറ്റിക് ഇ സോർട്ടിംഗ് സംവിധാനത്തിലൂടെയായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക അർഹരായവർ ഹജ്ജ് കമ്പനികളുമായി ബന്ധപ്പെട്ട് 5 ദിവസങ്ങൾക്കുള്ളിൽ നടപടികൾ പൂർത്തിയാക്കുകയും വേണം ഈ വർഷം ഹജ്ജിനായി 33,536 തീർത്ഥാടകരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇവരിൽ നിന്നും 13,598 പേരെയാണ് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുക കേരളത്തിൽ നിന്ന് യുഎയിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കിൽ വൻ വർധന വിദ്യാലയങ്ങളിലെ വേനൽക്കാല അവധിക്കാലത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിരക്ക് വർധന മാർച്ച് അവസാനവും ഏപ്രിൽ ആദ്യവുമായി കേരളത്തിൽ നിന്നും യുഎയിലേക്ക് ഏറ്റവും കുറഞ്ഞ നിരക്ക് 23,500 ഇന്ത്യൻ രൂപയാണ് വിദ്യാലയങ്ങൾക്ക് അവധിയായതിനാൽ കുടുംബാംഗങ്ങളെ വിസിറ്റ് വിസയിൽ യുഎയിലേക്ക് കൊണ്ടുവരുന്നതിനാൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് സൗദി അറേബ്യയിൽ മാലിന്യ സംഭരണിയിൽ വീണ പ്രവാസി യുവാവിന് ദാരുണാന്ത്യം ഉത്തർപ്രദേശ് കൗശംബി സ്വദേശി റാം മിലൻ റോഷൻലാലാണ് ജുബൈലിൽ മരിച്ചത് ജുബൈൽ മാളിന്റെ പരിസരത്തുള്ള മലിനജല പ്ലാന്റിൽ ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം അറ്റകുറ്റപ്പണികൾ നടത്താനായി മാൻഹോളിൽ ഇറങ്ങിയ മിലൻ കാൽ വഴുതി അകത്തേക്ക് വീഴുകയായിരുന്നു 7-ാമത് അബുദാബി T10 ക്രിക്കറ്റ് ടൂർണമെന്റ് നവംബർ 28 മുതൽ ഡിസംബർ 9 വരെ നടക്കും അബുദാബി ക്രിക്കറ്റ് ആൻഡ് സ്പോർട്സ് ഹബ് സയിദ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കുന്ന ടൂർണമെന്റിൽ 8 ടീമുകൾ പങ്കെടുക്കും യുഎസിൽ നിന്നുള്ള 2 ടീമുകളും ഇത്തവണയുണ്ടാകും കുവൈറ്റിൽ ഇസ്രായേൽ സ്ഥാപനത്തിന്റെ പേരുള്ള അവന്യൂസ് മാളിലെ കടയിലെ സാധനങ്ങൾ വാണിജ്യ വ്യവസായ മന്ത്രാലയ ഇൻസ്പെക്ടർമാർ കണ്ടുകെട്ടി സ്റ്റോർ ഉടമകൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു നിയമലംഘനം അധികാരികളെ അറിയിച്ചതിനെ തുടർന്നാണ് നടപടി രാജ്യത്ത് ഇസ്രായേൽ ചിഹ്നങ്ങളും വസ്തുക്കളും വിൽപ്പന നടത്തുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനും വിലക്കുണ്ട് പ്രവാസി മലയാളിയും ഭാര്യയും 1.5 മണിക്കൂറിന്റെ ഇടവേളയിൽ ഹൃദയാഘാതം മൂലം മരിച്ചു തൃശൂർ ഇരിഞ്ഞാലക്കുട താണിശ്ശേരി ചെമ്പകശ്ശേരി ജേക്കബ് വിൻസെന്റ് ഭാര്യ ഡെയ്സി വിൻസെന്റ് എന്നിവരാണ് മരിച്ചത് ഷാർജയിൽ എയർ കണ്ടീഷണർ ഇൻസ്റ്റലേഷൻ സിസ്റ്റംസ് കമ്പനി നടത്തുന്ന ജേക്കബ് വിൻസെന്റ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം 5:25 ഹൃദയാഘാതം മൂലം മരിച്ചത് 1.5 മണിക്കൂറിന് ശേഷം വൈകുന്നേരം 6:50 ഡെയ്സിയും ഹൃദയാഘാതം മൂലം മരിച്ചു ഷാർജ അൽ ഖാസിമി ആശുപത്രിയിലായിരുന്നു രണ്ടുപേരുടെയും അന്ത്യം ലോകത്ത് ഏറ്റവും കുറഞ്ഞ നികുതി ചുമത്തുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം നേടി ഒമാൻ ഈ വർഷത്തെ ആഗോള നികുതി സൂചിക അനുസരിച്ച് അമേരിക്കൻ വേൾഡ് പബ്ലിക്കേഷൻ റിവ്യൂ വെബ്സൈറ്റ് തയ്യാറാക്കിയ രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഒമാൻ ഉൾപ്പെട്ടിട്ടുള്ളത് ഖത്തറിൽ നിന്ന് അവധിക്ക് നാട്ടിലെത്തിയ മലയാളി യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു പൊന്നാനി കടവനാട് സ്വദേശി ശ്രീജേഷ് പി ഷൺമുഖമാണ് മരിച്ചത് 36 വയസ്സായിരുന്നു 12 വർഷമായി ഗൾഫാർ അൽ മിസ്നദ് ഗ്രൂപ്പിൽ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററായി ജോലി ചെയ്തു വരികയായിരുന്നു ഒരാഴ്ചത്തെ അവധിയിലാണ് ശ്രീജേഷ് നാട്ടിലെത്തിയത് തിരിച്ച് ഖത്തറിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾക്കിടെയായിരുന്നു മരണം കേരളത്തിൽ കൊലപാതകം നടത്തി വിദേശത്തേക്ക് മുങ്ങിയ മലയാളി സൗദി അറേബ്യയിൽ പിടിയിലായി മലപ്പുറം മോങ്ങം സ്വദേശി മുഹമ്മദ് ഹനീഫയാണ് സൗദി പോലീസിന്റെ പിടിയിലായത് വയനാട് വൈത്തിരി ജംഗിൾ പാർക്ക് റിസോർട്ട് ഉടമയായിരുന്ന കോഴിക്കോട് ചേവായൂർ വൃന്ദാവൻ കോളനിയിലെ അബ്ദുൽ കരീമിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയാണ് ഇയാൾ 17 വർഷത്തിന് ശേഷമാണ് ഇയാൾ പിടിയിലാകുന്നത് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം